Hi friends, it's me Atin Kumar. Welcome back to my channel Effortech. Friends, appo nammal indu vannirikkunnathu Zedone Chinese lamp inde review cheyanana. Appo Zedone inde review mathe pole nammal KBG inde traveler mode inde light test mathe pole test drive ka nammal innalthe video il cheyidirunnu. Adu kaanatha aalkar mugal verna ikkadugal click cheythu kaanavundanu. Adhe pole description nokki avade link undu adile click cheythu ningalku aa video ella kaanavundanu. Okay. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് Zedone റിവ്യൂ ചെയ്യാനാണ്. അപ്പൊ കൂടുതൽ സമയം വീഡിയോ കിടക്കുക, അതിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണ് ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ടീം കെ ബി എസിന്റെ സെഡ് പാക്കിൽ വന്ന Zedone, സെഡ് വേഗ, സെഡ് കപേല, Zedone. അപ്പൊ ഈ മൂന്ന് ബസ്സാണ് Zedone റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായി. കാണാത്ത ആൾക്കാർ ഒന്ന് കണ്ടുനോക്കുക. അതേപോലെ ഇത് നമ്മളുടെ Zedone ആണ് വിത്ത് ചൈനീസ് ലാമ്പ്. ഫ്രണ്ടിൽ ചൈനീസ് ലാമ്പ് അല്ല നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേ ബോഡി കണ്ടോ, അടിപൊളി പക്ക ഫിനിഷിംഗ് ആണ്. ഇതിന്റെ ബാക്ക് കണ്ടോ, അടിപൊളി ആയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത മോഡാണ്. ഇതേ സൈഡ് മൊത്തം കണ്ടോ, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. വണ്ടി കാണുമ്പോൾ തന്നെ അടിപൊളി ഒരു ലുക്കാണ്. നമ്മളൊക്കെയാണ് ഇതിന്റെ ഉള്ളിലിരുന്നിട്ടിരുന്ന ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്റീരിയർ കണ്ടോ, നമ്മളെ Zedone പോലെ തന്നെ സെയിം ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. നല്ലൊരു സ്ഥലത്താണ് മാപ്പ് സ്ക്രീൻ വെച്ചിരിക്കുന്നത്. സെയിം തന്നെ Zedone പോലെ തന്നെയാണ് ഇന്റീരിയർ ഉള്ളത്. ഇതേ ഹാൻഡിലൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മീറ്റർ കാര്യങ്ങൾ വർക്കാവും, സ്പീഡോ മീറ്റർ സംഭവമുള്ള വർക്കാവും. നമ്മൾക്കിനി ഈ ഒരു വണ്ടി കുറച്ച് ഫ്രണ്ട് എടുത്തിട്ട് ഇതിൻ്റെ ആനിമേഷൻ കീ എല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മളെ ഇഞ്ചിൻ കേസ് ഓൺ ഓഫ് ആവുന്നതാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ. ഈ ഒരു വണ്ടിയിൽ മൂന്ന് ആനിമേഷൻ കീ ആണുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആനിമേഷൻ കീ നോക്കാം. രണ്ടാമത്തെ ആനിമേഷൻ കീ Zedone വന്ന സെയിം സംഭവം തന്നെയാണ്, ലഗേജ് വയ്ക്കാനുള്ള സംഭവം. ഇനി നമുക്ക് മൂന്നാമത്തെ ആനിമേഷൻ കീ കൂടി ഒന്ന് നോക്കാം. ഇതേ മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് Zedone വന്ന ആ ഒരു സംഭവം തന്നെയാണ്. ഇതേ കണ്ടോ ആനിമേഷൻ കീ ഇതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ചൈനീസ് ലാമ്പ് കണ്ടോ, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി എങ്ങനെ എടുത്തോണ്ട് വെച്ചിരുന്ന ബ്രേക്ക് ടെസ്റ്റും അതേപോലെ സ്പീഡ് ടെസ്റ്റും പിന്നെ സസ്പെൻസർ വർക്ക് എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എങ്ങനെ എടുത്തോണ്ട് പോവാണ്. ഇവിടുന്ന് നമുക്ക് വണ്ടി പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ സസ്പെൻസർ വർക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഒരു രക്ഷയില്ലാത്ത സസ്പെൻസർ വർക്കാണ്. ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് സസ്പെൻസർ വർക്കുണ്ടോ, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സസ്പെൻസർ വർക്കാണ്. നമ്മുടെ മാറുത്തി V3 ഇതേപോലെ സസ്പെൻസർ വർക്കായിരുന്നു, പക്ഷെ അത് അടി അപ്പപ്പം തട്ടിക്കൊണ്ടായി നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊരു നോയ്സ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ഒരു മോഡിൽ അങ്ങനെ ഒന്നും എന്താ പറയുക, നോയ്സ് അഡീഷണലി സൗണ്ട് ഒന്നും വരുന്നില്ല. ഇതിന് ബ്രേക്കിംഗ് ഉണ്ടോ, അടിപൊളി ബ്രേക്കിംഗ് ആണ്. നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിടിച്ച ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വണ്ടിൻ്റെ കൺട്രോൾ നോക്കാം. കൺട്രോൾ ഉണ്ടോ, അടിപൊളി കൺട്രോളാണ്, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് സ്ഥിരം നമ്മൾ സ്പീഡ് ടെസ്റ്റ് ആയാലും ആറ് സ്ഥലത്തേക്ക് അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആറ് സ്ഥലത്തേക്ക് എത്താറായി. ഇപ്പോൾ താഴ്ന്ന് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് തോന്നുന്നു സ്പീഡ് ഇത്ര വരുന്നത്. ഇടയ്ക്കൊരു വണ്ടി ഞാൻ വണ്ടി എടുത്തോണ്ട് വന്നപ്പോൾ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടായി. അതിനുശേഷം ഞാൻ വീണ്ടും വണ്ടി എടുത്തോണ്ട് വന്നത് കൊണ്ടാണ് ഇത്ര സ്പീഡ് കിട്ടുന്നതെന്ന് അറിയില്ല. നോക്കി എന്നാലും 134 വണ്ടി താഴ്ന്ന് വന്നതാണ്. എത്ര സ്പീഡിലേക്ക് മുകളിലൊക്കെ കയറുമെന്ന് നമുക്ക് നോക്കാം. ഇതേ 100 ഇപ്പോൾ 95 നിന്നാണ് വണ്ടി മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഒരു രക്ഷയില സംഭവമൊക്കെ അടിപൊളിയായിട്ട് 130 വന്ന വണ്ടി 95 മുകളിൽ കയറുന്നത്. ഇനി നമ്മൾക്ക് ഈ വണ്ടിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ വലിയൊരു ഇറക്കണ്ടോ, നമ്മളിപ്പോൾ കയറിയ കാറ്റണ പോലെ തന്നെയുള്ള ഒരു ഇറക്കണ്ട. അവിടെ നമുക്ക് വണ്ടി ചവിട്ടി വിടാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണ് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ അപ്പോൾ നമുക്ക് വണ്ടി എടുത്തു പോവാം. ഇത് നമ്മൾ സ്പീഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 150 കഴിഞ്ഞു. ഇത് 175 ആയി, 80 ആയി. ഇതിപ്പോൾ 200 അടിക്കും. യെസ്, അപ്പോൾ 203. യെസ്, അപ്പോൾ 205 നമുക്ക് കിട്ടിയ സ്പീഡ്. ഇതിനായിട്ട് കൂടുതൽ പോകുന്ന അറിയില്ല, എന്നാലും എനിക്ക് കിട്ടിയത് 205. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലൈറ്റ് ടെസ്റ്റ് സംഭവങ്ങളൊക്കെ അടക്കാം.
ഇപ്പോൾ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ലൈറ്റ് സംഭവങ്ങളെല്ലാം ഓൺ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേ ഇത്ര ലൈറ്റാണ് കത്തുന്നത്, കണ്ടോ? അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് കൂടി നോക്കാം. ഇതേ ബാക്ക് ആണല്ലോ, സംഭവം മൊത്തം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പവറിലേക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇത്ര ലൈറ്റാണ് പവറിലേക്കും അഡീഷണലി കത്തുന്നത്. ഇനി നമുക്ക് ഇതിനെ ഹസാർഡ് ഒന്ന് ഓൺ ചെയ്യാം. ബാക്കിൽ പ്രത്യേകിച്ച് വേറെ ലൈറ്റൊന്നുമില്ല. ഇനി നമുക്കിതിനെ ബ്രേക്ക് നോക്കാം. ബ്രേക്ക് ഓക്കെ. പിന്നെ റിവേഴ്സ്. ഇനി നമുക്കിതിനെ ഹസാർഡ് ഇടാം. അതെ, ഹസാർഡ് കണ്ടോ, ഇതാണ് ഹസാർഡ്. താഴെ അഡീഷണൽ വേറെ ഒരു ലൈറ്റ് വന്നിരുന്നു. നമ്മൾ സെഡ് വേഗിൽ ഈ സംഭവം ഇല്ലാന്ന് തോന്നുന്നു. ഇതേ കണ്ടോ, മുകളിലൊക്കെ നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ സെഡ് വേഗിനെ പോലെ തന്നെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ലൈറ്റ് സൈഡൊക്കെ കുറവാണ്. ഇതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതേ ബാക്ക് കണ്ടോ, ഒരു രക്ഷയില്ല. സംഭവം മൊത്തം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പക്ക ഫിനിഷിംഗ് ആണ്. ഇനി നമുക്ക് ഇതിനെ ഇൻറ്റീരിയർ, അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലൈറ്റിംഗ് സംഭവങ്ങളെല്ലാം ഓക്കെ. അപ്പോൾ ഇതേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു ലൈറ്റിംഗ് ആണ്. നമ്മളെ സെഡ് വേഗിൽ ഇതേപോലെ തന്നെയാണ് ലൈറ്റ് സംഭവം ഇരിക്കുന്നത്. ഇതേ കണ്ടോ, ഇവരൊരു ഓറഞ്ചും ഗ്രീനുമാണ് ചൂസ് ചെയ്തത്. ഇതുവരെ ഒരു മോഡൽ ഓറഞ്ച് ചൂസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ട്, റെഡ് ബ്ലൂ ഗ്രീൻ ആണ് ചൂസ് ചെയ്തത്. പക്ഷേ ഇവർ ഓറഞ്ച്. പിന്നെ ഇവിടെ ഉള്ളിൽ പക്ക ഡീറ്റെയിൽ എഴുതിട്ടുണ്ട്. ഇതേ ഫ്രിഡ്ജ് സംഭവങ്ങളൊക്കെ ഒക്കെ നമുക്ക് വിസിബിലിറ്റി നോക്കുവാണെങ്കിൽ ഇതേ കണ്ടോ, അടിപൊളി വിസിബിലിറ്റിയാണ്. ഒരു രക്ഷയില്ലാത്ത മോഡാണ്. ഇതേ കണ്ടോ, മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി മോഡാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്ക് അടിച്ചേക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടിറങ്ങുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തേക്കാം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോട് എല്ലാം ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു മോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന അവരുടെ ആപ്പിൻ്റെ ലിങ്കിലേക്ക് കയറി നിങ്ങൾ ആപ്പ് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോസ് വീണ്ടും കാണാതെ വരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.